ഹലോ ഫ്രണ്ട്സ്, അവനീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പഴം ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് പഴം ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പഴം ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൂവൻ പഴമാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 15 ഉണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പഴം നമുക്ക് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഒരു ചെറിയ കട്ട പോലും ഇല്ലാതെ അരച്ചെടുത്തത് നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ ഈ ഒരു പഴം അരച്ചത്. പഴത്തിൻ്റെ മിക്സ് ചൂടായപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആദ്യം ചേർക്കുന്നത്. ഇനി സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിലിട്ട് നല്ലതുപോലെ നമ്മുടെ പഴം ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഴത്തിൽ കുറച്ച് കറയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് നന്നായി വരട്ടിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതൊരു 150 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട്. പഴത്തിനും കൂടി മധുരം ഉള്ളത് കൊണ്ട് എത്രത്തോളം തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിക്ക് പകരം നമുക്ക് പഞ്ചസാരയിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറ് കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, ടേസ്റ്റിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ശർക്കരപ്പാനിയും പഴവും കൂടെയൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ആകെ എത്രത്തോളം നമ്മൾ ഓയിൽ ചേർക്കുന്നുള്ളത് നമുക്ക് ലാസ്റ്റിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചപ്പോൾ തന്നെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു രീതി തന്നെയാണുള്ളത്. പക്ഷേങ്കിലും കുറേയും കൂടി നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നമുക്കൊരു 2 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന പരുവത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഹൽവ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതുപോലെ വരട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വായലെല്ലാം ഒട്ടുന്ന ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് മുന്തിരിങ്ങയോ പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇതിപ്പോൾ ഞാൻ തന്നെ വീട്ടിലുള്ള പറങ്ങാണ്ടി ചുട്ടെടുത്തത് കൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ പീസ് മുറിക്കുമ്പോഴും നമുക്ക് അണ്ടിപ്പരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ യോജിപ്പിക്കണമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് എള്ളാണ്. വെളുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് കറുത്ത എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളി കൈവശം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പവും. എള്ളും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ ആ ഒരു പരുവം എത്തിയിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് വരണ്ട് കിട്ടിയാൽ നമ്മുടെ ഹൽവയുടെ രൂപത്തിലാവും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ ഹൽവ ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാണുള്ളത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 മണിക്കൂർ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ
പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പഴം ഹൽവയുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാലിപ്പൂവൻ പഴം വെച്ചും പൂവൻ പഴം വെച്ചും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൽവയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ അവനീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.